നമസ്കാരം. പ്രബുദ്ധ കേരളം എന്നാണല്ലോ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒന്നാമതാണ് എന്ന് നമ്മൾ സ്വയം അങ്ങ് വിശ്വസിക്കുന്നു. സത്യമാവാം അല്ലാതെ. പൊതുവെ ഒരു പുച്ഛ മനോഭാവമാണ് മലയാളിക്ക് മറ്റെല്ലാവരും മലയാളിയെ അല്ലാത്തവരോട് നമുക്ക് തോന്നുന്ന ഒരു മനോഭാവം. അത് പലപ്പോഴും നമുക്ക് വിനയായി മാറാറുമുണ്ട്. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മളെ രോമാഞ്ചം കൊള്ളിക്കാനാണ് എന്ന് തോന്നുന്നു, നമ്മളാണ് എല്ലാത്തിലും മികച്ചവർ എന്ന രീതിയിൽ പറയാറുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ അവിടെ നിന്ന് കാണാറുമില്ല. യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രബുദ്ധതയോ ജീവിത നിലവാരത്തിലുള്ള ഉന്നമനമോ ഉയർച്ചയോ ഈ നാടിന് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ ഈ സംസ്ഥാനം വിട്ടിട്ട് പുറത്തൊക്കെ പോയി മറ്റാളുകളെ കാണുകയും പരിചയപ്പെടുകയും അവരുടെ കൂടെയൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് അത് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു, അതുവഴി സ്വയവും തൻ്റെ കൂടെയുള്ള കുടുംബത്തിനും തൻ്റെ നാട്ടുകാർക്കുമൊക്കെ എന്തെങ്കിലും അഭിവൃദ്ധിയും പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് കേരളത്തിൻ്റെ ക്രെഡിറ്റ് അല്ലല്ലോ, അത് ശരിക്കും പുറത്തുപോയി ആർജിച്ച സംഗതിയല്ലേ. ഇവിടെ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തുമൊക്കെ വലിയ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ദാ ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ പോലും നമ്മുടെ ഇവിടുന്ന് 3000-ത്തോളം വിദ്യാർത്ഥികൾ ഉക്രൈനിൽ പഠിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടം എവിടെ? ആരോഗ്യരംഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോയി ചികിത്സിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന പല തള്ളുകളും വെറും തള്ളു മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് കുറ്റകൃത്യങ്ങളുടെ തോത് ഇവിടെ കുറവാണ് എന്നത്. എന്നാൽ സത്യമെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലമാണ് കേരളവും അതേപോലെ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള സിറ്റിയാണ് നമ്മുടെ കൊച്ചിയും എറണാകുളവും എന്നാണ് പറയുന്നത്. കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത്. ആലോചിച്ചാൽ ശരിയുമാണ്. ഒരു കാലത്ത് ഉത്തർപ്രദേശും ബീഹാറുമായിരുന്നു ഇത്തരം സംഭവങ്ങൾക്ക് കുപ്രസിദ്ധി കേട്ടത്. ഇപ്പോൾ അവിടങ്ങളിൽ നിന്ന് പോലും ഇത്തരം വാർത്തകൾ കേൾക്കാനില്ല. ഏതാനും നിങ്ങളൊക്കെ കണ്ട് കേട്ട് മറന്നുപോയ ഏതാനും സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവങ്ങൾ ഒന്ന് ഓർപ്പിക്കാം. ഏറ്റവും അവസാനമായിട്ട് ദേശീയപാതയിൽ യാത്രക്കാരെ ആക്രമിച്ച് കവർച്ച, 6 പേർ പിടിയിൽ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഒന്ന് ഓർത്ത് നോക്കുക, ദേശീയപാതയിൽ 6 പേർ കൂട്ടം കൂടി യാത്രക്കാരെ ആക്രമിച്ചിട്ട് കവർച്ച നടത്തി. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിലും യുപിയിലുമൊക്കെ കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്, കേരള ക്രൈം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, കൊച്ചി മോസ്റ്റ് ഡേഞ്ചറസ് സിറ്റി എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കേരളം എങ്ങോട്ട് പോകുന്നു നോക്കാം. ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് നമ്മുടെ കൊല്ലത്ത് നടന്നതാണ്. അവിടെ ഗർഭിണിയായിട്ടുള്ള ഒരു പശുവിനെ ഒരു യൂട്യൂബർ വെടിവെച്ച് കൊന്നിട്ട് അതിൻ്റെ ഇറച്ചിയെടുത്ത് കറി വെച്ചു, അത് യൂട്യൂബിലിട്ട് കാണിച്ചു, അവസാനം പിടിക്കപ്പെട്ടു, അകത്തായി. ഇതേ സംഗതി ഏതെങ്കിലും വടക്കേ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ നിറം മാറി, രൂപം മാറി, അതിനകത്ത് ജാതിയായി, മതമായി, രാഷ്ട്രീയമായി, എല്ലാമായി. നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ ഇത് നടക്കുന്നു. ഓർമ്മ വേണം, ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ പാമ്പിനെ ഉപയോഗിക്കുന്നു, പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുന്നു. അതിനീചമായ രീതിയിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തുന്നു. വെറും 8 വയസ്സുള്ള കുട്ടിക്ക് മിഠായി കൊടുത്തുകൊണ്ട് അതിനെ പീഡിപ്പിക്കുന്നു, ഒടുവിൽ അതിനെ കൊന്ന് കെട്ടിത്തൂക്കുന്നു. വണ്ടിപ്പെരിയാർ നടന്ന സംഗതിയാണ്. മൈനറായിട്ടുള്ള 2 കൊച്ചുകുട്ടികളെ, സഹോദരികളെ വാളയാറിൽ നിരന്തരമായി പീഡിപ്പിച്ച് കൊല്ലുന്നു. കേരളത്തിൽ നടന്നതാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ ദൂരെ മാറി തമ്പാനൂർ എന്ന സ്ഥലത്ത് പട്ടാപ്പകൽ 8 മണിക്ക് ഹോട്ടലിൽ കടന്നു കയറി ഒരു അക്രമി കയ്യിലിരുന്ന മാരകായുധം, വാക്കത്തി, വെട്ടുകത്തി വെച്ച് തലങ്ങും വിലങ്ങും പട്ടി അല്ലെങ്കിൽ കോഴിയെ കൊല്ലുന്ന പോലെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്നു. കേരളത്തിൽ നടന്നതാണ്, മുക്കിന് താഴെ നടന്നതാണ്. ഇതിനൊപ്പം തന്നെ ഓർക്കണം, മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇരിക്കുന്ന അവിടുന്ന് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്ന് നോക്കണം. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും മിണ്ടാത്തവർ, അങ്ങ് ഉക്രൈനിൽ യുദ്ധമാണ് അവിടെ നടക്കുന്നത്, അല്ലാതെ CPMന്റെ സംസ്ഥാന സമ്മേളനമല്ല. അവിടെ നിന്ന് എന്തുകൊണ്ട് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നില്ല, സുരക്ഷിതമായിട്ട് കൊണ്ടുവരുന്നില്ല മോദി എന്നാണ് ചോദ്യം ഉന്നയിക്കുന്നത്. എത്ര വിരോധാഭാസമാണ് നോക്ക്. കുറ്റകൃത്യങ്ങളുടെ തോത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ ഇവിടെ കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളം. പഞ്ചാബായിരുന്നു മുൻപ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ
മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഒരു ജനത ഉണ്ടായിരുന്നു. എങ്കിൽ ആ സ്ഥാനം ആ സ്ഥാനത്തേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം. ഈ മയക്കുമരുന്നെ പറ്റി പറയുമ്പോൾ മുൻപ് പാലാ ബിഷപ്പ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് ശരിക്കും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇത്രയേറെ അളവിൽ വലിയ അളവിൽ മയക്കുമരുന്നുകൾ ഒഴുകുന്നത്. ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന കഞ്ചാവുകൾ, MAMD പോലുള്ള മാരക മയക്കുമരുന്നുകൾ, നിങ്ങൾ അത് ഇപ്പോൾ കണ്ടും കേട്ടും വായിച്ചും ഒരു സാധാരണ സംഭവം പോലെയായിരിക്കുന്നു. ഓർത്തു നോക്കുക, ഈ ഒരു തലമുറയ്ക്ക് ശേഷവും വരുന്ന തലമുറ അവരുടെ തന്നെ കൂടുതലുള്ളൊരു കവി പാടി കണക്കുന്നത്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ? എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുക? ഗുണ്ടാപ്പകൽ തീർക്കുന്നത് വെട്ടി പട്ടാപ്പകൽ വെട്ടിക്കൊന്നിട്ട് കാല് വെട്ടി അരിഞ്ഞെടുത്തുകൊണ്ട് പോയിട്ട് CCTVയുടെ മുൻപിൽ വെച്ച് തന്നെ കണ്ടോട്ടെ എന്ന ഭാവത്തിൽ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ അസഖ്യം രാഷ്ട്രീയ കൊലകൾ. UPയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാഷ്ട്രീയ കൊലകൾ? കേട്ടിട്ടില്ല. ബീഹാറിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാഷ്ട്രീയ കൊലകൾ? അവിടെ നടക്കുന്ന പല കൊലകളും ജാതിയുടെയും മതത്തിൻ്റെയും നിറം കലർത്തി അല്ലേ ഇവിടെ വിളമ്പാറുള്ളൂ. അതേ സംഗതി നമ്മുടെ കൊല്ലത്ത് നടന്നപ്പോൾ എന്തേ ഇവർക്ക് അതിനകത്തൊന്നും ഇതൊന്നും പറയാനില്ലായിരുന്നു? എത്ര നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൃത്യമാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നതെന്ന് ഓർക്കുക. ഒരു കുടുംബത്തിന് വരുമാന മാർഗമായിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള ഒരു പശുവിനെയാണ് നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊന്നിട്ട് അതിൻ്റെ ഇറച്ചിയെടുത്ത് കറി വെച്ചിട്ട് യൂട്യൂബിൽ കൂടെ കാണിച്ചത്. 5 കന്നുകാലികളെയാണ് ഇതേപോലെ കാണാതായി പരാതി കൊടുത്ത് ഒടുവിൽ ആളെ പിടിച്ചത്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്നത്? അല്ലെങ്കിൽ ഇത്രയും ക്രൂരന്മാരാവാൻ എങ്ങനെയാണ് മലയാളികൾക്ക് കഴിയുന്നത്? ഇതിൻ്റെ പിന്നിലുള്ള കാര്യം അറിഞ്ഞു പോകുമ്പോഴേ മനസ്സിലാവൂ, പലരെയും നിയന്ത്രിക്കുന്നത് മയക്കുമരുന്നും അതുപോലുള്ള സംഗതികളാണ്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ കേരളം അത്രയേറെ പ്രബുദ്ധരാണോ, പ്രബുദ്ധ ജനതയാണോ, പുരോഗമനപരമായി ചിന്തിക്കുന്ന ജനതയാണോ ഇപ്പോൾ നിലവിലുള്ളതെന്ന് ഓരോ മലയാളിയും ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ അർഹിക്കുന്ന ഭരണാധികാരികളെയാണോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും ചിന്തിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ ഒരു തലമുറ അങ്ങ് കടന്നു പോയേക്കാം, പക്ഷേ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.